ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് നൂർലേക്കിലാണ്. തിരൂരിൽ നിന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ അടുത്താണ് ഈ നൂർലേക്ക് ഉള്ളത്. ഇവിടെ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മുളം കൂട്ടാണ് എനിക്ക്. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് ഈ മുളം കൂട്ടം ചെയ്ത് വെച്ച്. മാക്സിമം നല്ല തടി വണ്ണമുള്ള ഒരു മുളയാണ്. ഇങ്ങനത്തെ 1-2 മുളം കൂട്ടം ഇവിടെ ഉണ്ട്. പക്ഷെ ഈ മുളം കൂട്ടം ഒരു പ്രത്യേക ഭംഗി ഏരിയയിൽ വരുമ്പോൾ കിട്ടുന്നുണ്ട്. ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ആടാൻ നല്ല രസമുണ്ട്. ഇത് വേറൊരു മുളകൂട്ടാണ്. ഇത് നല്ല വലുപ്പത്തിലുള്ള മുളകൂട്ടാണ്. കണ്ടില്ലേ, നല്ല ഉയരത്തിലത് പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മുളകൂട്ടാണ്. ഇത് നമ്മളെ പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുളകൂട്ടാണ്. നല്ല ഭംഗി ഈ മുളകൂട്ടത്തിനുണ്ട്. ഇതുണ്ടല്ലോ ഒരു മരം, മുളമരം. അതിൻ്റെ ശരിക്കും നാച്ചുറലായിട്ട് ഇങ്ങനെ ബെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇതിനേക്കാളും വലിയൊരു മുളം കൂട്ടാണ്. ഇതും കാറ്റുകൊണ്ട് ബെൻഡായി വന്നിട്ടുണ്ട്. ശരിക്കൊരു കാടിൻ്റെ ഫീല് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാ കുളത്തിൽ വളർത്തുന്ന മീനുകളാണിത്. ഒരുപാട് മീനുകൾ ഈ കുളത്തിലുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു കുളമാണിത്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. എന്താ രസം ഇവിടെ ഇങ്ങനെ ഇരിക്കാനെന്ന് അറിയാം. പ്രത്യേക ഒരു ഫീല് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ശരിക്ക് കാടിൻ്റെ ആ ഒരു ഫീലിങ് നമുക്ക് ഈ ഏരിയയിൽ വന്നിരിക്കുമ്പോൾ കിട്ടും. ഇതേട്ടാ, ഇതൊരു മരത്തിൻ്റെ വേരാണ്. ഇതാ ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ആ മരത്തിൻ്റെ വേര്. മരം കാണാൻ വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ വേരുകൾ മൊത്തം പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഇതാണ് മരം. ഇത് മരം കാണാൻ വളരെ ചെറിയ മരമാണ്, പക്ഷേ അതിൻ്റെ വേരുകൾ നല്ല താഴേക്ക് ഉണ്ടായിട്ടുണ്ട്. 2 ചില്ലകളായിട്ടാണ് ഈ മരം നിൽക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഈ മരം കാണാം. ഒരു പ്രത്യേക ഫീല് ഉണ്ട്. ഇതല്ലേ ശരിക്കൊരു നാച്ചുറൽ കാട് പോലെ തന്നെ ഉണ്ട്. ഇത് സസ്യത്തിലൊക്കെ ഒരു 2-3 വർഷം മുമ്പ് ചെറിയ രൂപത്തിൽ കുഴിച്ചിട്ടതാണ്, പക്ഷെ ഇപ്പം നല്ല കാട് പോലെ ആയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള തടാകം പോലെ ഉള്ളൊരു സ്ഥലമുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയി നോക്കാം. ഇതൊരു കൃത്യമായിട്ടുള്ളൊരു പാറ ഉണ്ടാക്കി വെച്ചതാണ്. ഇതിനുള്ളിൽ നല്ലൊരു ഫീലുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. നിറയെ ആളുകൾക്ക് വന്നിട്ട് ഊഞ്ഞാലാടാനുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് ഈ മരം കാണാൻ. തൊട്ടടുത്ത് തന്നെ കൃത്രിമമായിട്ടുള്ളൊരു തടാകമുണ്ട്.
ഇത് കണ്ടോ ഗൈസ്, എന്ത് ഭംഗിയാണ് ഇവിടെ കാണാൻ. ശരിക്കും നാച്ചുറൽ ബ്യൂട്ടി ഈ ഏരിയയിലുണ്ട്. മുള കൊണ്ട് ചെയ്തിട്ടുള്ളൊരു എന്തല്ലേ, ഒരു മുള കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതി. കൃത്രിമമായിട്ടൊരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സംഗതി നന്നായിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. ഗൈസ്, നൂറിലേക്കിന്റെ ഒരു ഉൾഭാഗമാണിത്. നല്ല ചന്തണ്ട് ഇവിടെ കാണാൻ. ഇവിടെ പൂവുണ്ട്, ഇതേമാരത്തെ ഒരു കുളം ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് കടലാസും പൂവുണ്ട്. കല്ല് കൊണ്ടുണ്ടാക്കിയ ടേബിള്, അതേപോലെ തന്നെ ചെയറൊക്കെയാണ്. ഇതൊക്കെ ഒറ്റ കല്ല് കൊണ്ടുണ്ടാക്കിയതാണ്. ഇതൊക്കെ ഒരുപാട് കല്ല് കൊണ്ടുണ്ടാക്കിയ ബെഞ്ചി. ഇതൊരു ടേബിള്. ഇത് നിലം കല്ല് വാങ്ങിയതാണ്. നല്ല നന്നായിട്ടുണ്ട്. ഇതിങ്ങനെ ഒരുപാട് മരബെഞ്ചി, മരബെഞ്ചല്ല കല്ലിൻ്റെ ബെഞ്ചി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊരു കൂട്ടം മുളയാണ്. മുളയുടെ സംഗമ ഭൂമിയാണിത്. മൊത്തത്തിൽ മുളയാണ് ഈ ഭാഗത്തുള്ളത് മുഴുവനും. ഇതൊരു ട്രീ ഹൗസാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നമ്മൾ മേലെ കയറി നോക്കാം. പൊളിഞ്ഞിട്ടുണ്ട് ഈ ട്രീ ഹൗസ്. നോക്കാം. നമ്മളവിടെ കണ്ടത് പച്ച നിറത്തിലുള്ള മുളയാണ്. പക്ഷെ ഇതൊരു മഞ്ഞ നിറത്തിലുള്ള മുളയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു പ്രത്യേക ഒരു വൈബ് ഈ പ്രദേശത്തിനുണ്ട്. പക്ഷെ ഈ നീല ഷീറ്റ് ഇട്ട ഒരു ചെറിയ കൂടാരം ഒരു ആർട്ടിഫിഷ്യലായിപ്പോയി. അതൊരു ഭംഗിക്കുറവ് തോന്നിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ഭാഗങ്ങളൊക്കെ നല്ല, ശരിക്ക് നല്ല കാട് പോലെ തന്നെ തോന്നിക്കുന്നുണ്ട്. മുളങ്കാട്ടിൽ നിൽക്കുന്നൊരു ഫീല് ഇതിന് കിട്ടുന്നുണ്ട്. ഇത് വേണ്ട, ഇത് ഒരു ചെറിയൊരു മുളക്കൂട്ടാണ്. എന്ത് ഭംഗിയാണിത്. ചെറിയ മുളക്കൂട്ടായാലും നല്ല ഭംഗിയാലും ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇത് കോൺക്രീറ്റ് തൂണ് കൊണ്ടുണ്ടാക്കി വെച്ചൊരു ഈ ചിതൽപുറ്റാണ്. കണ്ടാൽ ഏകദേശം പഴകിയതുകൊണ്ട് ചിതൽപുറ്റ് പോലെ തന്നെ തോന്നിക്കുന്നുണ്ട്. പക്ഷെ ഇത് കോൺക്രീറ്റ് ആണ്. വളരെ നന്നായിട്ടുണ്ട് ഇത്. ഇത് കണ്ട, പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യമെന്ന് വിശേഷിപ്പിക്കുന്ന മുളയാണിത്. മുള ഇനി വലുപ്പം വെക്കാനില്ല, അത്രയും വലുപ്പത്തിലാണ് മുള ഉള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.